Hi friends, welcome back to our channel. ഇന്ന് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോണേന്റെ മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കണിൽ നോട്ടിഫിക്കേഷൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണേ. ആദ്യം നമ്മൾ കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഒരുക്കി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നാല് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒരു ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വന്നാൽ ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒരു ഈർക്കിൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഇത് 40 to 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബാർ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് സ്റ്റിഫ് ആവോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല തണുത്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോകും. കൂടുതൽ തണുപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ താഴെ വെച്ച് കൊടുക്കണം. വിപ്പിംഗ് ക്രീം അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിനെ രണ്ട് ലെയറായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ചെറി സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു കപ്പ് വെള്ളവും 8 to 10 ചെറീസും കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് കേട്ടോ ചെറി സിറപ്പ്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ക്രീം വെച്ചിട്ടപ്പോൾ കേക്ക് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ചെറി ഇതിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു കേക്കും ചെറി സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യണം, എങ്കിലാണ് കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് വീണ്ടും കേക്കിൻ്റെ മുകളിലൂടെ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ക്രീം വെച്ച് കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ മൊത്തം ഞാൻ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്തിലൂടെയും പിന്നെ ഈ ഒരു സൈഡിലൂടെയും ചെറിയ സ്റ്റാർ ടിപ്പ് ഇട്ടിട്ട് ഇങ്ങനൊരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് സെർവ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.